ഉപവാസം ഇവിടെ പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഉപവാസം. നമസ്കാരം, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വി വൺ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കുട്ടമശ്ശേരിയിൽ വൻ പ്രതിഷേധത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഉപരോധിക്കുകയാണ്. പൗരസമിതി വളരെ ഗംഭീരമായിട്ട് തന്നെ ഉച്ചിലമായിട്ട് തന്നെ പ്രതിഷേധ പരിപാടികൾക്ക് ഇന്നും വീണ്ടും തുടക്കം കുറിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആലുവ പെരുമ്പാവൂർ ട്രാൻസ്പോർട്ട് റൂട്ടിലെ ഉപവാസ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. മൂർധന്യ അവസ്ഥയിൽ ആയിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രതിനിധികളെ നമുക്ക് എല്ലാവർക്കും മുന്നിലേക്ക് ഒന്ന് കാണിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് വല്ല കാര്യമുണ്ട്? എന്ത് കാര്യമുള്ള കുറെ നാളുകളായാലും ഇവിടെ കിടന്ന് ഇങ്ങനെ പട്ടിണി കിടക്കുക, അവിടെ കിടക്ക, ഇവിടെ കിടക്കുക, വല്ല കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് ഇവിടെ. എന്ത് നടപ്പിലാക്കുന്ന പറയണേ? ഒന്നും നടപ്പിലാക്കാൻ പോലെ ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കും അല്ലേ? എന്താ പറയുക, ഇവിടെ ഏറ്റവും വലിയ സമരമാണ് കെ ആർ ഐലിന്റെ ഏറ്റവും വലിയ അതിപ്രധാനമായ സ്ഥലമായിരുന്നു കീഴ്മാട് പഞ്ചായത്ത്. ഞങ്ങളെ എല്ലാവരെയും പോലീസ് ഞങ്ങളെ എല്ലാവരെയും ഒരടി മുമ്പോട്ട് വെക്കാതെ ഇവിടെ കെ ആർ ഐലിന്റെ കുറ്റികൾ നാട്ടി. അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് ഒരൊറ്റ കുറ്റി പോലും കീഴ്മാട് പഞ്ചായത്തിൽ ഇല്ലാതെ വലിച്ചെറിഞ്ഞു കളഞ്ഞുകൊണ്ട് ആ സമരത്തെ പരാജയപ്പെടുത്തിയത് ഞങ്ങളെ പോലെയുള്ള ഓരോ ജനകീയ സമരങ്ങൾ ഓരോ കക്ഷി രാഷ്ട്രവും ജാതി മതവും എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പോരാടിയിട്ടുണ്ടെങ്കിൽ ഈ ജനകീയ സമരം പരാജയപ്പെടില്ല എന്നുള്ള ഏറ്റവും വലിയ ഉറപ്പുമേലാണ് ഈ പെരുമഴയൊക്കെ മുന്നിലൊരു കെട്ടിട്ട് ഞങ്ങൾ ഈ സമരത്തിന് പോകും. തീർച്ചയായിട്ടും ഈ സമരം മുന്നോട്ട് തന്നെ പോകട്ടെ. അടുത്ത ആളിലേക്ക് എന്താണ് സാറെ പറയാനുള്ളത്? ഇത്ര നാളുകളായിട്ട് 13 വർഷമായി ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി റൂട്ട് നന്നാക്കിയിട്ട് എന്ത് നടത്തുന്ന പറയണത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ജനാധിപത്യത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ജനങ്ങളുടെ അവകാശം അത് നിഷേധിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനുള്ള ശക്തി ജനങ്ങൾക്കുണ്ട് എന്ന് കാട്ടിക്കൊടുക്കുവാനാണ് ഈ സമരം. ഇത് പരാജയപ്പെട്ടാൽ ജനാധിപത്യമാണ് പരാജയപ്പെടുന്നത്. അങ്ങനെ ജനാധിപത്യം പരാജയപ്പെടുകയില്ല. ഉറപ്പാണ്, ഉറപ്പ് തന്നെയാണ് ഈ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. മഴ മാറിയാൽ ഈ മാസം തന്നെ ഇവിടെ പണി തീർത്തില്ല എങ്കിൽ വകുപ്പ് മന്ത്രി വരെ മുതൽ ഇവിടുത്തെ ജി ഡബ്ല്യു അത് വാട്ടർ അതോറിറ്റിയും അങ്ങനെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും ഖരാവ് ചെയ്യുകയോ ധർണ നടത്തുകയോ ചെയ്ത് ഈ റോഡ് നന്നാക്കാൻ മുന്നിട്ട് വരും. അതിന് യാതൊരു സംശയമില്ല. റോഡ് നന്നാക്കിയേ തീരൂ. പൊതുജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാവരും സമരസമിതിയുടെ ഉറപ്പാണിത്. ജനകീയ റോഡ് സമരസമിതിയുടെ ഉറപ്പാണ് ഞങ്ങൾ നൽകുന്നത്. ഈ റോഡ് നന്നാക്കുന്നത് വരെ ഞങ്ങൾ സമരവുമായിട്ട് മുന്നോട്ട് തന്നെ പോകും. ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന നിരവധിയായ ആളുകള് ഓരോ ദിവസവും വീണുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ സഞ്ചരിക്കാനുള്ള അവകാശത്തെ ഹനിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. ഇവര് കണ്ണു തുറക്കാതെ വന്നു കഴിഞ്ഞാൽ ഈ പി ഡബ്ല്യു ഡി മിനിസ്റ്ററുടെയും ഓഫീസിന്റെ മുമ്പിലേക്ക് ഈ സമരം മാറ്റേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും. തീർച്ചയായിട്ടും ഇത്തവണ ഈ റോഡ് നന്നാക്കാൻ പല പല കുടുംബങ്ങളും കുഴിയിൽ വീണ്. നമ്മൾ ഈ അടുത്ത് കണ്ടതാണ്, ഒരു കുടുംബം കുഴിയിൽ വീണ്, അതിന്റെ ഗൃഹനാഥൻ ഹോമാവസ്ഥയിൽ കിടക്കുന്നു. ഇതുവരെ അയാൾക്ക് വേണ്ടത് എന്താണെന്ന് ഈ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരോ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടവരോ ഇതുവരെ അതിനൊരു പ്രതിനിധി ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ജനകീയ റോഡ് സംരക്ഷണ സമിതി ചെയർപേഴ്സൺ മാരിയ തബു അധ്യക്ഷത വഹിച്ച ഉപവാസ സമരം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ചിന്നൻ പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു. അതിവേഗ സംവിധാനങ്ങളല്ല മറിച്ച് ജനങ്ങൾ സഞ്ചരിക്കാനുള്ള റോഡാണ് നാടിന്റെ വികസനമെന്നും സമരത്തിന്റെ വിജയം വരെയും കൂടെയുണ്ടാവുമെന്നും അദ്ദേഹം ഐക്യദാർഢ്യം പങ്കുവച്ചുകൊണ്ട് സംസാരിച്ചു. ശ്രീ ചന്ദാരാബു, ഷാജിദ നൌഷാദ്, താഹിർ ചാലക്കൽ, റസീല ശിഹാബ്, സതീശൻ കുൽക്കാട്ടുമാലി, കരീം കല്ലുങ്കൽ, മുജീബ് ധന്യ, അജിത് കുമാർ, ഷഹബാസ്, റസീല ശിഹാബ്, സാദിഖ് എളമന, ജിബി തോട്ടത്തിൽ, ഫാത്തിമ അബ്ബാസ്, ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സമരസമിതി കൺവീനർ സലാം ആയത്ത് നന്ദിയും പറഞ്ഞു. ഉപ്പിന് മുളകിന് നികുതി ചുമത്തും.
ആലുവ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ.